നമസ്കാരം ജോസ് കെ മാണി എം പി സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുന്നണി മാറുമ്പോൾ രാജ്യസഭാ സ്ഥാനം ഒഴിഞ്ഞ മാന്യത കാണിക്കണമെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഫലത്തിൽ ജോസ് കെ മാണി പക്ഷത്തെ യു ഡി എഫ് തള്ളിയിരിക്കുകയാണ് ജനദ്രോഹ സർക്കാരിനെതിരെ നിലപാടെടുക്കാനുള്ള അവസരം ജോസ് പക്ഷം ഇല്ലാതാക്കി എന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി ജോസ് പക്ഷത്തെ ഔദ്യോഗികമായി മുന്നണിയിൽ നിന്ന് പുറത്താക്കി എന്ന് പരസ്യമായി യു പറഞ്ഞിട്ടില്ല സാങ്കേതികമായി അവർ പുറത്ത് എന്നത് തന്നെയാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാട് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിനെ വഞ്ചിച്ചവരാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും അവിശ്വാസ പ്രമേയത്തിലും നിയമസഭയിൽ നിന്ന് വിട്ടുനിന്ന ജോസ് കെ മാണി വിഭാഗം മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു കെ എം മാണി എക്കാലത്തും യു ഡി എഫിൽ തുടരാൻ ആഗ്രഹിച്ച നേതാവാണ് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അപക്വമായ നിലപാടെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയത് കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ബാർകോഴ സംഭവത്തിൽ രാഷ്ട്രീയ പിന്തുണ നൽകിയത് യു ഡി എഫ് ആണ് അന്ന് രാഷ്ട്രീയമായി കെ എം മാണി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച എൽ ഡി എഫുമായിട്ടാണ് രാഷ്ട്രീയ ബാന്ധവത്തിന് ജോസ് കെ മാണി ശ്രമിക്കുന്നത് എന്നും അത് ശരിയാണോ എന്ന് അവർ തന്നെ മുന്നണിയോട് പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു കെ എം ബാണിയുടെ ആത്മാവ് പൊറുക്കില്ല എന്നും ചെന്നിത്തല പറഞ്ഞു ജോസ് കെമ്പാണി വിഭാഗം ഇനി യു ഡി എഫിൽ തുടരുന്നത് ശരിയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കും അതിനും ജോസ് വിഭാഗം മറുപടി പറയേണ്ടി വരും അതേസമയം യു ഡി എഫിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ജോസ് വിഭാഗം നേതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുമെന്ന വാഗ്ദാനവും യു മുന്നോട്ട് വച്ചു ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള രണ്ട് സ്ഥാനാർത്ഥികളെയും യു ഡി എഫ് പ്രഖ്യാപിച്ചു ചവറയിൽ ഷിബു ബേബി ജോണും കൂട്ടനാട്ടിൽ ജേക്കബ് എബ്രഹാമും മത്സരിക്കും രണ്ടു പേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഈ സീറ്റുകളിൽ പരാജയപ്പെട്ടവരാണ് ജോസുമായി ഇനി ചർച്ച ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ജോസ് കെ മാണി വിഭാഗവുമായി കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ലായെന്ന് യു ഡി എഫ് യോഗത്തിന്റെ പൊതു നയമായി വന്നിട്ടുണ്ട് ജോസ് വിഭാഗത്തെ ഇന്നത്തെ യോഗത്തിലേക്ക് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു അച്ചടക്കം മുന്നണി സംവിധാനത്തിന് അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയോട് അടുത്തു കഴിഞ്ഞുവെന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് യു ഡി എഫ് അവരെ പുറത്താക്കിയതല്ല അവർ സ്വയം പുറത്തു പോയത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുന്നണി യോഗത്തിൽ ധാരണയായിട്ടുണ്ട് വോട്ട് വാങ്ങി എംപിയും എം എൽ എ ജോസ് വിഭാഗം യു ഡി എഫിനൊപ്പം നിൽക്കണമായിരുന്നു അതിനു പകരം മുന്നണിയെ വഞ്ചിക്കുകയാണ് ജോസ് കെ മണി ചെയ്തത് എന്നും വിലയിരുത്തലുണ്ടായി യു ഡി എഫ് നീതി കാട്ടിയെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത് യു ഡി എഫിനോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായിട്ടാണ് റോഷി അഗസ്റ്റിൻ എം എൽ എ രംഗത്തെത്തിയത് കേരള കോൺഗ്രസ് എം ആരെയും ഞങ്ങളോടാണ് യു ഡി എഫ് നീതികേട് കാണിച്ചത് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ട കാര്യമില്ല എം എൽ എമാരും രാജിവെക്കേണ്ട സാഹചര്യവുമില്ല കേരള കോൺഗ്രസിന്റെ വോട്ടും കൂടി വാങ്ങിയാണ് കോൺഗ്രസ് നേതാക്കളും ജയിച്ചത് എന്ന് ഓർക്കണമെന്നും റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടി അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച പി ജെ ജോസഫ് മോൻസ് ജോസഫ് എന്നിവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം വെള്ളിയാഴ്ച സ്പീക്കർക്ക് കത്ത് നൽകും റോഷി അഗസ്റ്റിൻ എം എൽ എ കത്ത് നൽകുക അവിശ്വാസ പ്രമേയ ചർച്ചയിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി വിപ്പ് ലംഘിച്ച് ഇരുവരും വോട്ട് ചെയ്തതിനെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത്